സിറ്റി ലൈഫിൻ്റെ ഒച്ചയുടെയും ബഹളത്തിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് മാറിയിട്ട് ശാന്തസുന്ദരമായ പ്രകൃതിരമണീയമായ വെളിയനാടെന്ന ദേശം. അവിടെ ഒരു ഷാപ്പ്, വയലും പുഴയും ഒക്കെ കൂടി ചേർന്നൊരു സ്ഥലത്ത് വലിയൊരു മരത്തിൻ്റെ ചുവട്ടിലൊരു ഷാപ്പ്, കൊള്ളാം, അടിപൊളി. അപ്പോൾ ഈ സിറ്റി ലൈഫൊക്കെ ഇങ്ങനെ വല്ലാണ്ട് ശബ്ദവും ബഹളവും ഒക്കെ ബോറടിക്കുന്നുണ്ടെങ്കിൽ ചുമ്മാ ഇതിലൊന്ന് പോയാൽ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഹോട്ടലുകൾക്ക് ഒത്തിരി റിസിഷൻ പീരീഡ് ആയതുകൊണ്ട് നമ്മളൊന്ന് മാറ്റി പിടിച്ചതാണ്. അപ്പോൾ ഇത് സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ വെളിയനാടാണ്. അപ്പോൾ നമ്മുടെ ചങ്ങനാശ്ശേരി ആലപ്പുഴ AC റോഡുണ്ടല്ലോ, അവിടുന്ന് ചങ്ങനാശ്ശേരി നിന്ന് ആലപ്പുഴയ്ക്ക് പോകുന്ന വഴിക്ക് കുറച്ച് ചെല്ലുമ്പോൾ ഒരു ബ്രിഡ്ജ് വരും. അവിടുന്ന് റൈറ്റ് പിടിച്ചാൽ ലാസ്റ്റ് എൻഡ് ഒരു ബോട്ട് ജെട്ടിയിൽ ചെന്ന് വണ്ടി നിൽക്കും. അവിടെ വണ്ടി ഇറങ്ങിയേച്ചും നേരെ കടത്തു വള്ളത്തെ കയറിയേച്ചും അക്കരെ കിടക്കണം. അങ്ങോട്ട് വണ്ടി പോയേയില്ല, കടത്തു വള്ളത്തെ അത് ഇങ്ങനെ കയറിയിട്ട് അക്കരെ കിടക്കണം. അതും ഒരു കുഞ്ഞു വള്ളമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നീന്തറിയാൻ മേലാത്തൊരു ഈ കാര്യത്തിലേക്ക് നമ്മൾ പ്രലോഭിപ്പിക്കുന്നില്ല. നീന്താൻ അറിയാവുന്നവരൊക്കെ ആ കുഞ്ഞു വള്ളത്തെ കയറി പോകുന്നതായിരിക്കും ഉത്തമം. എന്നാലും അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ആ കുഞ്ഞു വള്ളത്തെ കയറിയിട്ട് ആ വലിയ ആറിങ്ങനെ ക്രോസ് ചെയ്ത് അക്കരയ്ക്കോട്ട് പോകുന്നൊരു ഫീലുണ്ട്. ഒരു നല്ലൊരു പ്രായമുള്ളൊരു വള്ളക്കാരൻ അച്ചായനാണത് തുഴയുന്നത്. അപ്പോൾ അതിങ്ങനെ നല്ല രസത്തിൽ ഇങ്ങനെ അക്കരയിലോട്ട് ചെല്ലുമ്പോൾ അക്കരെ ഇങ്ങനെ ഷാപ്പ് നിൽക്കുന്ന നമുക്ക് കാണാം കേട്ടോ, ഇക്കരയെന്ന് നോക്കുമ്പോൾ തന്നെ. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ലഡു പൊട്ടിക്കൊണ്ടിരിക്കും, ആ ഷാപ്പിൽ ചെല്ലാനും അവിടുത്തെ ഫുഡ് കഴിക്കാനും. അപ്പോൾ അങ്ങനെ ഒടുവിൽ നമ്മുടെ വള്ളം വന്ന് ഇക്കരെ സൈഡിൽ അങ്ങോട്ട് അടുത്ത് അടുത്തതിന് ശേഷം നേരെ ചെന്നപ്പോൾ നേണ്ടടാ, ഇതാണ് ഷാപ്പ്. ഫ്രണ്ടിൽ കൂടെ പുഴ ഒഴുകുന്നു, പുറകിൽ കൂടെ വയൽ, ഷാപ്പിൻ്റെ ഒത്ത നടുക്കൊരു മരം. ആ ഇതിൽ കൂടുതൽ എന്നെ വേണം. അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ, അടിപൊളി ആംബിയൻസ്. ഈ അടിപൊളി ആംബിയൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഗാർഡനിങ് ഒക്കെ ചെയ്ത് ഭയങ്കര വൃത്തിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നു എന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. പ്രകൃതി എങ്ങനെ കിടക്കുന്നോ അങ്ങനെ തന്നെ കിടക്കുന്നു, അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പം വേണ്ടേ, ഇങ്ങനെ പ്രൈവറ്റ് റൂമുകളൊക്കെ ഉണ്ട്, അതിനകത്ത് ഇങ്ങനെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഒരു ചെറിയ കള്ളൊക്കെ കുടിച്ച് നല്ല ബീഫും കപ്പയും കക്കാറച്ചിയും മീനും ഒക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കാൻ, ആ കായൽക്കാറ്റേറ്റ് ആ നെല്ലിനെ ഇങ്ങനെ തഴുകി വരുന്ന കായൽക്കാറ്റേറ്റ് അവിടെ ഇരിക്കുന്ന സുഖം എൻ്റെ സാറേ. സത്യം പറഞ്ഞാൽ നമ്മൾ വഴി തെറ്റി അവിടെ ചെന്നതാണ്. ഒരു ഡെഡ് എൻഡിൽ എന്ന് നോക്കിയപ്പോഴത്തേക്ക് 6.5 acre ആണ്ടടാ നല്ല സുന്ദരമായൊരു ഷാപ്പ്. എന്നാൽ അവിടെ കയറിയേക്കാന്നും കരുതിയേച്ചാന്ന് വന്നത്. പക്ഷെ വന്നപ്പോൾ ഒരു ചെറിയ പ്രശ്നം പറ്റി. എന്നാണെന്ന് വെച്ചാൽ സാധനങ്ങൾ തീരെ കുറവായിരുന്നു. അതായത് ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ കയറ്റുന്ന പരിപാടി ഇല്ലെന്നാണ് ഇവർ പറഞ്ഞത്. ആവശ്യക്കാർക്ക് വേണ്ടത് ഫ്രഷായിട്ട് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ നേണ്ടേ, നല്ല വയലിൻ്റെ തീരത്തിരുന്നേച്ച് നല്ല ബീഫും കപ്പയും മീൻകറിയും ഒക്കെ കൂട്ടി അങ്ങോട്ട് കഴിക്കുന്ന ഒരു സുഖമുണ്ടല്ലോ. കൂടത്തിൽ നല്ല ചെത്ത് കള്ളും, ഇതിൽ കൂടുതൽ എന്നാ വേണം. അപ്പോൾ ആ കാറ്റിങ്ങനെ കായലിൽ നിന്ന് നെൽത്തലപ്പുകളൊക്കെ ഇങ്ങനെ തലോടി ഇങ്ങനെ നമ്മളെ കടന്നങ്ങ് പോകും. ഓഹോ, എന്നാ ഒരു ഫീലാണെന്നറിയാം. അവിടെ ഇരുന്നുകൊണ്ട് ഒരു പീസ് നല്ല ബീഫ് എടുത്ത് ഇച്ചിരി സവോളയോട് കൂടി വായിലിട്ട് വെച്ച് ഒരു ഗ്ലാസ് കള്ള അങ്ങോട്ട് കുടിക്കണം. ആ എൻ്റെ പൊന്നെ, ഇതിൽ കൂടുതൽ എന്നതാ വേണ്ടത്. അപ്പം ഇവിടെ ഇത് മാത്രമല്ല കേട്ടോ, പൊടിമീനുണ്ട്, കക്ക ഉണ്ട്, മീൻ കറിയുണ്ട്, കാരിക്കറിയുണ്ട്, അണ്ടുകള്ളിയുണ്ട്, കരിമീനുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇത് ഈ പറഞ്ഞ പോലെ എല്ലാം കൂടെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ കയറ്റുന്ന പരിപാടി ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. ആവശ്യക്കാർക്ക് ചെല്ലുമ്പോൾ അവിടെ എന്നതാണോ ഉള്ളത് അതുണ്ടാക്കി കൊടുക്കും, അത്ര തന്നെ. വലിയ ഹൈപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, ആവശ്യമില്ലാത്ത ഒന്നും ഇതിനകത്ത് ചേർത്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ വളരെ മാന്യമായിട്ടുള്ള ഒരു രുചിയാണ്. പിന്നെ ഷാപ്പായതുകൊണ്ട് എരിവൊരിച്ചിര കൂടുതലിട്ടിട്ടുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ കള്ളിൻ്റെ കൂട്ടത്തിൽ പോകുമ്പം അത് തരക്കേടില്ലാതെ അങ്ങ് പൊയ്ക്കോളൂ ആ എരിവ്. അങ്ങനെ ഫുഡടി കഴിഞ്ഞ് കൈ കഴുകാൻ വന്ന് നിൽക്കുന്നിടത്ത് പോലും ആ സായാഹ്ന സൂര്യൻ്റെ ആ ഒരു ലുക്കുണ്ടല്ലോ, ഓ ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആ മരത്തിൻ്റെ ആ ചുവട്ടിൽ ഇങ്ങനെ ഇരുന്ന് കഥയൊക്കെ പറയാനും വല്ല മുട്ടായിയൊക്കെ ഉണ്ട് അതൊക്കെ കഴിക്കാനും എന്നെ രസമാണെന്നറിയോ. അപ്പോൾ എന്നാലും കൊള്ളാം. പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ വള്ളത്തെ കയറിയിട്ട് തിരിച്ച് ഇപ്പുറത്തേക്ക് പോകുന്നു. അപ്പം നിങ്ങളോട് ഇനി പറയാനുള്ളത്, ആരെങ്കിലും അവിടെ പോകുന്നുണ്ടെങ്കിൽ നീന്തറിയാൻ മേലാത്തവർ പോയി പണി വാങ്ങിക്കാതിരിക്കുക. 2, സ്റ്റാർ ഹോട്ടൽ മനസ്സിൽ വെച്ചിട്ട് ഷാപ്പിൽ പോകാതിരിക്കുക. ഷാപ്പെന്ന് പറയുമ്പോൾ ഷാപ്പിൻ്റെ ചുറ്റുപാടൊക്കെ ആയിരിക്കും, അത് സ്റ്റാർ ഹോട്ടലുമായിട്ട് കമ്പയർ ചെയ്യാൻ നിൽക്കാതിരിക്കുക കേട്ടോ. അപ്പം പോകുന്നവർ പറ്റുവാണെങ്കിൽ പോവുക, അടിപൊളിയായിട്ട് എൻജോയ്. അതാ പിന്നെ എല്ലാ തവണയും പറയാറുള്ളത് പോലെ, നമ്മളൊരു പാവം കോട്ടയംകാരനായ മാർക്കാൻ്റെ തുടർന്നൊരു കിടുകാജി എപ്പിസോഡിൽ കാണുന്നവരെ സൈനിങ് ഓഫ്.